നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീടിനടുത്തുള്ള ഓഫീസിൽ നിന്ന് ദിവസവും പണം നഷ്ടപ്പെടുന്നതിൽ സംശയം തോന്നി സി സി ടി വി ക്യാമറ സ്ഥാപിച്ച വീട്ടുകാരെ ഞെട്ടിച്ച് പുറത്തായത് പതിനഞ്ചു വയസ്സുള്ള മകൾക്ക് നേരെ നടന്ന ക്രൂര ബലാത്സംഗം പഞ്ചാബിലെ ലുധിയാനയിലാണ് നടക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ സമയമുള്ള ഹോട്ടലിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യുവാവ് ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രതിയും ഇരയും സുഹൃത്തുക്കളായത് പ്രതി പെൺകുട്ടിയെ കബളിപ്പിച്ച് ഹോട്ടലിൽ എത്തിച്ചായിരുന്നു പീഡിപ്പിച്ചത് ഇതിനുശേഷം ഇരയെ പ്രതി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടി തനിച്ചായിരിക്കുമ്പോൾ വീട്ടിലെത്തിയ പ്രതിക്ക് പെൺകുട്ടി തന്നെ ഓഫീസ് മുറിയുടെ താക്കോൽ നൽകുകയും സേഫിൽ നിന്ന് പണം മോഷ്ടിക്കുകയും ചെയ്യുന്നു ദിനം പ്രതി പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ വീട്ടുകാർക്ക് ക്രമേണ സംശയം തോന്നാൻ തുടങ്ങി ദാരാസി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഫലം കണ്ടില്ല പക്ഷേ സി സി ടി വിയിലൂടെ പല പുറത്താവുകയും ചെയ്തു മൂന്ന് മാസത്തിലേറെയായി താക്കോൽ യഥാസ്ഥാനത്ത് പണം നഷ്ടപ്പെടുകയായിരുന്നു പൂട്ടുപൊളിച്ചതിൻ്റെയോ ബലം പ്രയോഗിച്ച് കഥക് തുറക്കുന്നതിന്റെയോ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു കൂടുതൽ സംശയം ജനിപ്പിച്ചത് കുടുംബാംഗങ്ങളോ വിശ്വസ്തരോ അല്ലാതെ ആരും തന്നെ ഓഫീസ് മുറിയിൽ പ്രവേശിക്കാറുമില്ലായിരുന്നു വ്യാഴാഴ്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മോഷ്ടാവ് പ്രായപൂർത്തിയാകാത്ത ഒരാളാണെന്ന് മനസ്സിലായത് വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള വ്യാപാരിയുടെ മകളുടെ മുറിയിൽ പ്രവേശിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തന്റെ മകൾ തന്നെ മോഷ്ടാവിന് ഓഫീസ് മുറിയുടെ താക്കോൽ എടുത്തു നൽകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട വ്യാപാരി മകളെ ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തായത് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രതി കൃഷ്ണ തന്നെ കാണണമെന്ന് സന്തോഷം അയച്ചതായും അടുപ്പം സ്ഥാപിച്ച പ്രതി തന്റെ ഹോട്ടൽ മുകളിലും മറ്റിടങ്ങളിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ യുവാവിനെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്